ഇത് നമ്മുടെ മരിയ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വേദിയിൽ മരിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് 6-ാമത്തെ കീവനാണ് ഞങ്ങള് പരസ്പരം പരിചയപ്പെട്ടത്. അന്നിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച് നല്ല ഒരു പോസിറ്റീവ് മൂഡിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള പോസിറ്റീവ് എനർജി നമുക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. സിറ്റുവേഷൻസിനെ എങ്ങനെ എത്ര പോസിറ്റീവായിട്ട് നേരിടാം എന്നുള്ളത് കുറേ അന്ന് മരിയയിൽ നിന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു മരിയയുടെ ഒരു പ്രസൻസ്, ഒരു ആ പോസിറ്റീവ് എനർജി. എന്താണെന്ന് വെച്ചാൽ മരിയ ഓൾറെഡി ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, 2 ബ്രസ്റ്റും എടുത്ത് മാറ്റിയതാണ്. അപ്പം അതിനുശേഷമാണ് ഈ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരിയയ്ക്ക് 11 കീമോ ചെയ്യാനുണ്ട്. തമാശയ്ക്കെങ്കിലും പറയായിരുന്നു, പലരും ഇങ്ങനെ ബ്രസ്റ്റ് എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം, ഒരു വിഷമങ്ങളൊക്കെ പറയാറുണ്ടെന്നൊക്കെ. പക്ഷേ ഈ പുള്ളി ഭയങ്കര പോസിറ്റീവാണ്. പുള്ളി വയ്യാത്തത് എടുത്ത് കളയുക, കാരണം പുള്ളിക്ക് ഒരു അനുഭവമുള്ളത് പുള്ളിയുടെ അമ്മ ഇതേ അസുഖം വന്ന് മരിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് അവയറുണ്ട്. അതിനെ പോയതിനെ കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, അടുത്ത് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചല്ലേ. അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ട്, വളരെ ഹാപ്പിയായിട്ട്, ഇങ്ങനെ ഒരു ഫേസ് ഞാൻ പൊതുവേ നമ്മുടെ ക്യാൻസർ പേഷ്യൻറ്റിൽ കണ്ടിട്ടില്ല. അന്നും ഇതുപോലെ നല്ല കണ്ടില്ല, നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് അന്ന് അതുപോലെ തന്നെയാണ്, വളരെ സുന്ദരിയായിട്ട്. മരിയെ സംബന്ധിച്ചോളം മരിയ പറയുന്ന ലൈഫ് എന്ന് പറയുന്നത് മാക്സിമം ഹാപ്പിയായിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ കീമോയും കഴിഞ്ഞിട്ട് പുള്ളി ഡാൻസൊക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ അയച്ചു തരുമ്പോഴാണ്. ഇന്നിപ്പോൾ 11-ാമത്തെ കീമോ കഴിഞ്ഞ് ഇത് ഞങ്ങളൊരേ ഹോസ്പിറ്റലിലാണ്, ഞാനിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇരിക്കുന്നു. പുള്ളി 14-ാമത്തെ കീമോ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നോക്കി എന്ത് സുന്ദരിയായിട്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഞങ്ങളെ കീമോ ചെയ്തപ്പോഴത്തേക്ക് ബേൺ ചെയ്ത ഒരു കാര്യം പറഞ്ഞിരുന്നത്, അപ്പോൾ അത് തന്നെയാണ് മരിയയ്ക്ക് സംഭവിച്ച്. മരിയ ഇവിടെയാണ് ഇതാണ് ചെയ്തിരിക്കുന്നത് മരിയ. ഇത് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഈ കീമോ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി മരിയ തന്നെ പറയട്ടെ മരിയയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന്. മരിയയുടെ സ്വരം നമുക്ക് കേൾക്കാലോ അല്ലെ. എനിക്ക് എല്ലാവരോടും ഒന്ന് വ്യക്തമാക്കാനുണ്ട്, ഈ വീഡിയോ നിങ്ങൾ എവിടെയിരുന്ന് കേട്ടാലും, അത് ഇന്ത്യയിലോ വിദേശത്തോ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും, ഇതൊരു പ്രതീക്ഷയുടെ സന്ദേശമാണ്. ക്യാൻസർ ഏറെ പേടിപ്പെടുത്തുന്ന ഒരസുഖമാണ്. ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഏറെ പേരും ഉടനെ ചിന്തിക്കുന്നത് അയാൾ ഉടനെ മരിച്ചുപോകും എന്നാണ്. ഓർക്കുക, നമ്മളെല്ലാം ഒരിക്കൽ മരിക്കും, പക്ഷേ നമുക്കറിയില്ല അതെപ്പോഴാണെന്ന്. ക്യാൻസറിനേക്കാളും അപകടകാരികളായ രോഗങ്ങൾ പലതുമുണ്ട്. സുഖപ്പെടാത്ത, ഒട്ടും പ്രതീക്ഷ നൽകാത്ത, ഒരു മരുന്നിനോടും പ്രതികരിക്കാത്ത പല രോഗങ്ങളും ഉണ്ട്. എന്നാൽ ഇന്ന് ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ്, അതിന് മരുന്നുണ്ട്. ക്യാൻസറിനെ ചികിത്സിക്കാൻ ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പേടിക്കാതിരിക്കുക, സന്തോഷത്തോടെ പോസിറ്റിവിറ്റിയോടെ പോരാടുക. ഇടയ്ക്ക് വിഷമം തോന്നാം, സ്വാഭാവികം, പക്ഷേ ഈ ദുരിതങ്ങളിൽ നിന്ന് പൂർവാധികം ശക്തിയോടെ നമ്മൾ ഉയർത്തുണരും. തീർച്ചയായും നമ്മൾക്ക് ഇതിനെ കീഴടക്കാനാകും. മരണം എപ്പോഴാണെന്ന് പ്രവചിക്കാൻ ആർക്കുമാവില്ല. എന്നാൽ നമുക്ക് തീർച്ചയുള്ള കാര്യം, ഇപ്പോൾ ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നതാണ്. ഇനി നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ഓരോ സമ്മാനമാണ്, ബോണസാണ്. നമ്മൾ രോഗിയാണെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇത്ര സംസാരിക്കുന്നതിനപ്പോ തന്നെ മനസ്സിലായില്ല, പുള്ളി ടീച്ചറാണ് കേട്ടോ. ഞങ്ങൾ ടീച്ചേഴ്സിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ കുറെ കൂടുതൽ സംസാരിക്കും. കണ്ടില്ലേ ഈ എനർജി, ഈ ഒരു പോസിറ്റിവിറ്റി, ഇത് തന്നെയാണ് നമ്മുടെ രോഗത്തെ പെട്ടെന്ന് ക്ഷമിപ്പിക്കാനുള്ള ഒരു വലിയ മരുന്ന് എന്ന് പറയുന്നത്. അപ്പോ മരുന്നും കൂടെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു അപ്രോച്ചും നമ്മളെ പെട്ടെന്ന് നമ്മുടെ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകാൻ ഒരുപാട് സഹായിക്കും. താങ്ക് യു സോ മച്ച് മരിയ. Thanks to you. Want to say something? Yes, please. But the question is for you, not for the people. Ah, okay. Would you like to do in a next video a dance with me? Of course. Don't wish to only dance. Maria. Oh, sorry. Don't get too excited. അപ്പൊ മരിയ പറയുന്നത് അടുത്ത ഒരു വീഡിയോ ഞാൻ വേണ്ടി ചെയ്യാൻ ആഗ്രഹമുണ്ട്. മരിയ നല്ല ലാറ്റിൻ ഡാൻസറാണ്. അപ്പോൾ മരിയയുടെ ലാറ്റിൻ ഡാൻസും നമ്മുടെ ഇന്ത്യൻ ബോളിവുഡും കൂടെ മിക്സ് ചെയ്ത് ഞങ്ങളൊരു ഡാൻസറായിട്ട് ഉടനെ വരുന്നതായിരിക്കും.